We all aspire to speak like a native speaker. We all tend to speak like a native speaker. ഒരു നേറ്റീവ് സ്പീക്കർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അല്ലേ. ഒരു നേറ്റീവ് സ്പീക്കർ പോലെ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേറ്റീവ് സ്പീക്കർ സംസാരിക്കുന്ന ആ ഉച്ചാരണ ശൈലി ആദ്യം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇറ്റ് ഈസ് റാദർ ക്രിട്ടിക്കൽ ടു ലേൺ ടു പ്രൊനൗൺസ് ദ വേർഡ്സ് കറക്റ്റ്ലി. Certain times we pronounce the words incorrectly. ഈ ഇൻകറക്ട് വേ ഓഫ് പ്രൊനൗൺസിയേഷൻ ഉള്ളിടത്തോളം കാലം ഒരു നേറ്റീവ് സ്പീക്കർ പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. അങ്ങനെ ഇനി ഇവിടെ നമ്മുടെ നല്ലൊരു നേറ്റീവ് സ്പീക്കർ പോലെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരേ സമയം നിങ്ങൾക്ക് വാക്കുകൾ പഠിക്കാനും ഒരേ സമയം വാക്കുകളിൽ അർത്ഥമെടുക്കാനും ഒരേ സമയം വാക്കുകൾ വെച്ചിട്ടുള്ള സെന്റൻസുകൾ പഠിക്കാനും ഒരേ സമയം ആ വാക്കിൻ്റെ ഉച്ചാരണം പഠിക്കാനും ഒരേ സമയം ആ വാക്കിൻ്റെ ഒറിജിൻ ഇതെല്ലാം തിരിച്ചറിയാൻ പറ്റിയ മനസ്സിലാക്കാൻ പറ്റിയ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരട്ടെ. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്ന ഒരു ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒആൽഡ് ഡിക്ഷണറിയാണ്, അഥവാ ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, മാത്രമല്ല പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കുന്നത് പെയ്ഡ് വേർഷൻ അല്ല, അത് ബേസിക് വേർഷൻ ആണ്. നിങ്ങൾക്ക് അത് പൈസ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഏകദേശം 1000 രൂപയോളം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് നമുക്ക് ഈ വീഡിയോ കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് അത് ഫ്രീ ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട്. ഈ ഫ്രീ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, ക്രാക്ക് ചെയ്തിട്ടുള്ള ഈ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോയും കൂടെ നിങ്ങൾ അയക്കേണ്ടതാണ്. മാത്രമല്ല ഫേസ്ബുക്കിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത ഒരു ഫോട്ടോ അയക്കുക. മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ ഒന്ന് അയക്കേണ്ടതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ആദ്യം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ലിങ്കിൽ കൂടെ തന്നെ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ ബേസിക് വേർഷനിൽ നമ്മൾ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന എല്ലാ ഏതാണ് ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവിടെ ലഭിച്ചോളണമെന്നില്ല. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്മൾ തരുന്ന ലിങ്കിൽ കൂടെ ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്താണ് ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒരുപാട് വേർഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എന്നാലും നിങ്ങൾ ചെയ്യേണ്ട ഈ ടൈപ്പ് ഹിയർ എന്ന് കാണുന്നിടത്ത് നിങ്ങൾ ഒരു വാക്ക് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് എന്താണ് വണ്ടർഫുൾ എന്ന് പറഞ്ഞ ഒരു വാക്കാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ വണ്ടർഫുൾ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ വണ്ടർഫുള്ളുമായി ബന്ധപ്പെട്ട കിടക്കുന്ന ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വണ്ടർഫുൾ എന്ന വാക്കുമായി ബന്ധപ്പെടുത്തി മറ്റെന്തൊക്കെ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നൗണായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തൊക്കെ കിടക്കുന്നുണ്ട് എന്താണ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വേർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും താഴെ സിനിനിംസ്, വേർഡ്സ് ഒറിജിൻ, എക്സ്ട്രാ എക്സാമ്പിൾസ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വേർഡുമായി ബന്ധപ്പെടുത്തി പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. നിങ്ങൾ എല്ലാത്തിലേക്കും പോകുന്നതിന് മുൻപായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇത് വാക്കുകളുടെ ഒരു ഉച്ചാരണം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ആ വണ്ടർഫുൾ എന്ന് താഴെ കാണിച്ചതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബ്രിട്ടീഷ് BRE അത് എന്താണ് അതിൻ്റെ മുകളിൽ ആ ഒരു ഓപ്ഷൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രിട്ടീഷിലെ ഇതെങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്നും തൊട്ട് താഴെ നെയിം എന്ന് കാണുന്നിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അമേരിക്കൻ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നതും കൃത്യമായിട്ട് രീതിയിൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഈ ഉച്ചാരണം കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പാടുള്ളൂ ഈ വാക്കുകളുടെ ഈ സിനനിംസിലേക്കും, സിനനിംസ് പറഞ്ഞു കഴിഞ്ഞാൽ പര്യായ പദം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ, സിനനിംസ് ആയാലും അല്ലെങ്കിൽ എക്സ്ട്രാ എക്സാമ്പിൾസിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ പോകാൻ പാടുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണോ ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഇനി ഇവിടെ തൊട്ട് താഴെ സിനനിംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ആ വാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തൊക്കെ വാക്കുകൾ കിടക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് സിനനിംസ്. സിനനിംസ് പറഞ്ഞ പര്യായ പദങ്ങൾ ഈ അയൽസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു എന്താണ് ഡിക്ഷണറി ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ വാക്കുകൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നിങ്ങൾക്ക് വേർഡ് ഒറിജിൻ അറിയണമെങ്കിൽ, വേർഡ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ വേർഡിൻ്റെ ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്ന രീതി അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉടനെ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എക്സാമ്പിൾസ് താഴെ കാണാൻ പറ്റും. എല്ലാ വാക്കും ഇപ്പോൾ ഒരു വാക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, സാധാരണ എവിടെയെങ്കിലും എഴുതി വെക്കും അല്ലേ. അതല്ലെങ്കിൽ നമ്മൾ അത് വെച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കും. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്നാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പ്രധാനമായിട്ട് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വാക്കുകൾ എന്താണ് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഇതിൽ കൂടെ ലഭിക്കുന്നതായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വെദർ വാസ് ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ, ദ സ്ട്രേഞ്ച് ആൻഡ് വണ്ടർഫുൾ വേൾഡ് ഓഫ് ചൈനീസ് ഗോസ്റ്റ് സ്റ്റോറീസ്, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഫീലിംഗ് ടു ബി അറൈവിംഗ് ഹോം അഗൈൻ.
ഇത്രയും നല്ല അടിപൊളി സെന്റൻസുകളാണ് ഇവിടെ കിടക്കുന്നത് അല്ലെ. അപ്പൊ കൃത്യമായ രീതിയിൽ ഈ വാക്കിനെ എങ്ങനെ അവിടെ ഉപയോഗിക്കണം എന്നത് പോലും നമുക്ക് ഈ ഒരു ഡിക്ഷണറിയിൽ കൂടെ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പലതരത്തിലുള്ള ഡിക്ഷണറി ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഈ രീതിയിൽ ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കില്ല ഭൂരിഭാഗം ആളുകൾ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ഭൂരിഭാഗം ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ഇനി മുതൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം, മനസ്സിലായില്ലേ. ഇപ്പോൾ ഒരു വാക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ എവിടെയെങ്കിലും എഴുതി വെച്ച് അതിൻ്റെ അർത്ഥം മാത്രം പഠിച്ചു പോകാതെ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു നേറ്റീവ് സ്പീക്കർ പോലെ സംസാരിക്കുന്ന വഴിയിലേക്ക് മാത്രമല്ല വളരെ പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഈ ഡിക്ഷണറി ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും അല്ലെങ്കിൽ എവിടെ നിന്ന് വാക്കുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ വാക്കിനെ ഇവിടെ കൊണ്ടുവന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ വാക്കിൻ്റെ സിനനിംസ് പഠിക്കാൻ ശ്രമിക്കണം, പര്യായ പദങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം, അതുപോലെ തന്നെ ഈ വാക്കിൻ്റെ എന്താണ് അർത്ഥവും പഠിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതിന്റെ ആ ഒരു എന്താണ് എക്സ്ട്രാ എക്സാമ്പിൾസും സിനനിംസും പര്യായ പദങ്ങളും ഒക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഒരു വലിയൊരു റിസൾട്ട് നമുക്ക് ഇതിൽ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഇനിയും കൂടുതൽ ഇതുപോലെയുള്ള ടിപ്സിനും ട്രിക്സിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഫ്രീ ആയിട്ട് നൽകാൻ പോവുകയാണ്. നമുക്ക് എന്താണ് പെയ്ഡ് കോഴ്സും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കൂടെയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് ലിങ്കിൽ കൂടെയോ ഞങ്ങളുമായിട്ട് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഐ വിൽ സീ യു അനദർ ടൈം, ബിക്കോസ് യുവർ സക്സസ് ഈസ് ഔർ സക്സസ്.